ഹലോ ഡിയർ ഫ്രണ്ട്സ് ഡെയിലി ലൈഫ് ടിപ്സിൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ നോക്കാൻ പോണത് ഇലക്ട്രിക് വാഹനങ്ങളിൽ ഉപയോഗിക്കുന്ന പലതരം ബാറ്ററികളെ കുറിച്ചാണ് ഈ ചാനലിലെ വ്യൂവറും അതുപോലെ മറ്റ് ചിലരും നേരിട്ടും അല്ലാതെയും ചോദിച്ചിരുന്നു ഇലക്ട്രിക് വാഹനങ്ങളിൽ ഉപയോഗിക്കുന്ന ബാറ്ററികളുടെ ഒരു വീഡിയോ ചെയ്യാമെന്ന് അതിനെ തുടർന്നാണ് ഈ വീഡിയോ ചെയ്യുന്നത് ഇപ്പോഴത്തെ പെട്രോളിൻ്റെ വിലവർധന കാരണം പലരും ഇലക്ട്രിക് വാഹനങ്ങളിലേക്ക് മാറിയിട്ടുണ്ടാവും ചിലർ മാറാനായിട്ട് ഉദ്ദേശിക്കുന്നുണ്ടാവും ഇവർക്കെല്ലാവർക്കും വളരെ ഉപയോഗപ്രദമായിരിക്കും ഈ വീഡിയോ ഇലക്ട്രിക് വാഹനങ്ങളിൽ പലതരം ബാറ്ററീസ് പലതരം രാജ്യങ്ങളിൽ ഉപയോഗിക്കുന്നുണ്ടെങ്കിലും അതിൽ പ്രധാനപ്പെട്ട ചില ടൈപ്പ് ഓഫ് ബാറ്ററീസിൻ്റെ ഡീറ്റെയിൽസാണ് ഈ വീഡിയോയിൽ ഉൾക്കൊള്ളിച്ചിരിക്കുന്നത് ആദ്യത്തെ ഒരു ടൈപ്പ് ലെഡ് ആസിഡ് ബാറ്ററി എന്ന് പറയും അടുത്തത് നിക്കൽ കാഡ്മിയം ബാറ്ററി അതിന് എൻ ഐ സി ഡി എന്നാണ് ഷോർട്ട് ഫോം അതുപോലെ നിക്കൽ മെറ്റൽ ഹൈഡ്രൈഡ് ബാറ്ററി അതിന് എൻ ഐ എം എച്ച് എന്നാണ് ഷോർട്ട് ഫോം അടുത്തത് ലിത്യം അയോൺ ബാറ്ററി ആണ് അതിന് എൽ ഐ ഹൈഫൻ ഐഒൻ എന്നാണ് അതിൻ്റെ ഷോർട്ട് ഫോം അടുത്തത് ലിത്യം ആൻഡ് ഫെറസ് ഫോസ്ഫേറ്റ് ബാറ്ററി അതിൻ്റെ ഷോർട്ട് ഫോം എൽ ഐ എഫ് ഇ പി ഒ ഫോറാണ് അടുത്തായിട്ട് അൾട്ര അല്ലെങ്കിൽ സൂപ്പർ കപ്പാസിറ്റേഴ്സ് ബാറ്ററി എന്ന് പറയുമെങ്കിലും അത് ശരിക്കുള്ള അർത്ഥത്തിൽ ബാറ്ററി അല്ല ഇത് ആദ്യം പറഞ്ഞ ലെഡ് ആസിഡ് ബാറ്ററി എല്ലാവർക്കും സുപരിചിതമായിട്ടുള്ളതാണ് വളരെ നാളുകളായിട്ട് ഇത് വാഹനങ്ങളിൽ ഇലക്ട്രിക് അല്ലാത്ത വാഹനങ്ങളും ഇലക്ട്രിക് വാഹനങ്ങളിലൊക്കെ ഒക്കെ ഉപയോഗിച്ച് വരുന്നതാണ് ഇതിൽ ലെഡ് ആനോഡും അതുപോലെ ലെഡ് ഡയോക്സൈഡ് കാത്തോഡും ആയിരിക്കും അതുപോലെ സൾഫുരിക്ക് ആസിഡാണ് ഇലക്ട്രോലൈറ്റായിട്ട് ഉപയോഗിക്കുന്നത് ഇതിൻ്റെ പ്രധാന ഗുണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൻ്റെ വിലക്കുറവ് തന്നെയാണ് മറ്റു ബാറ്ററികളെ അപേക്ഷിച്ച് വളരെയധികം വിലക്കുറവാണ് അതുപോലെ തന്നെ വളരെ സേഫും റിലയബിളും ആണ് നമ്മളിത്രയും നാളായിട്ട് ഉപയോഗിച്ചാണ് പക്ഷേ ഇതിൻ്റെ ഒരു പ്രോബ്ലം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിന് എനർജി ഡെൻസിറ്റി കുറവാണ് അപ്പോൾ ഈ ബാറ്ററി ഡിസ്ചാർജ് ആവശ്യം വരുന്ന സമയത്ത് അതായത് വാഹനം ആക്സലേറ്റർ ചെയ്യുമ്പോൾ കൂടുതൽ ഇലക്ട്രിസിറ്റി ഇതിൻ്റെ ഉള്ളിൽ നിന്ന് ഡ്രോ ചെയ്യുമ്പോൾ വലിക്കുമ്പോൾ അത്ര അധികം കൊടുക്കാനുള്ള എനർജി ഡെൻസിറ്റി ഇത്തരം ബാറ്ററികൾക്കില്ല ഇത്തരം ബാറ്ററികളുടെ നെഗറ്റീവ് സൈഡ് എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ ലൈഫ് സൈക്കിൾ അഥവാ കലണ്ടർ ലൈഫ് കുറവാണ് മറ്റു ബാറ്ററികളെ അപേക്ഷിച്ച് സൈക്കിൾ അല്ലെങ്കിൽ ലൈഫ് സൈക്കിൾ എന്ന് പറയുമ്പോൾ ഒരു ബാറ്ററിയുടെ ലൈഫ് സൈക്കിൾ എന്ന് പറഞ്ഞാൽ എത്ര പ്രാവശ്യം ഫുള്ളായിട്ട് ചാർജ് ചെയ്ത് ഫുള്ളായിട്ട് ഡിസ്ചാർജ് ചെയ്യാം എന്നുള്ളതാണ് അതിൻ്റെ ലൈഫ് എന്ന് പറയുന്നത് അതുപോലെ അതിൻ്റെ പെർഫോമൻസ് കോൾഡ് ക്ലൈമറ്റിൽ മോശമാണ് ഇലക്ട്രിക് വാഹനങ്ങളൊക്കെ ഇറങ്ങിയ സമയത്ത് ഇത് കൂടുതലായിട്ട് ഉപയോഗിച്ചിരുന്നു ഇപ്പോഴും ഉപയോഗിക്കുന്നുണ്ട് ഇതിൻ്റെ വിലക്കുറവ് തന്നെയാണ് പ്രധാന കാരണം പിന്നെ ഒരു ബുദ്ധിമുട്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മറ്റു ചില ബാറ്ററികളെ അപേക്ഷിച്ച് അതിന് സൈസ് കൂടുതലാണ് അതുപോലെ വെയ്റ്റും കൂടുതലാണ് അപ്പോൾ നമുക്ക് വാഹനത്തിൽ അത്രയും ലോഡ് വരികയും അത്രയും സ്പേസ് എടുക്കുകയും ചെയ്യും ഇപ്പോൾ ഇലക്ട്രിക് ബൈക്കിനൊക്കെ ഇങ്ങനത്തെ വളരെ ബുദ്ധിമുട്ടാണ് അതേസമയം സ്കൂട്ടറുകൾക്ക് സീറ്റിൻ്റെ അടിയിൽ സ്പേസ് ഉള്ളതുകൊണ്ട് വേണമെന്ന് വെച്ചാൽ ഇങ്ങനത്തെ ബാറ്ററികൾ വയ്ക്കാം പക്ഷേ വെയ്റ്റ് ഒരു കാരണമാണ് അതുപോലെ തന്നെ ഒരു പ്രാവശ്യം ചാർജ് ചെയ്താൽ ഓടുന്ന ദൂരം ആ റേഞ്ചും ഇതിന് കുറവായിരിക്കും അതിന് പ്രധാന കാരണം നേരത്തെ പറഞ്ഞ ഈ പവറിൻ്റെ ഡെൻസിറ്റി കുറവാണ് ഇപ്പോൾ പുതിയതായിട്ട് ഹൈ പവർ ഹൈ പെർഫോമൻസ് ലെഡ് ആസിഡ് ബാറ്ററീസ് ഡിസൈൻ ചെയ്ത് സക്സസ്ഫുൾ സക്സസ്ഫുള്ളായിട്ടുണ്ട് അതിപ്പോൾ പ്രധാനമായിട്ടും ഉപയോഗിക്കാൻ ഉദ്ദേശിക്കുന്നത് ഹെവി വെഹിക്കിൾസിൽ കൊമേഴ്ഷ്യൽ വെഹിക്കിൾസിൽ സെക്കൻഡറി സ്റ്റോറേജ് ആയിട്ട് അതായത് ഇപ്പോൾ അഡീഷണൽ കപ്പാസിറ്റിക്ക് വേണ്ടിയിട്ട് സ്റ്റോറേജ് ആയിട്ട് ഉപയോഗിക്കാനായിട്ടാണ് ഉദ്ദേശിച്ചിരിക്കുന്നത് ഇതിൻ്റെ വിലയെക്കുറിച്ച് പറയുകയാണെങ്കിൽ എല്ലാ റേഞ്ചിലുള്ള കപ്പാസിറ്റി ഉള്ള ബാറ്ററീസ് ഉണ്ട് അപ്പോൾ എല്ലാത്തിനും വേരിയും അങ്ങനെ കോമൺ ആയിട്ട് പറയാന്ന് പറഞ്ഞാൽ ബുദ്ധിമുട്ടാണ് നമുക്ക് സെർച്ച് ചെയ്ത ഈസി ആയിട്ട് കിട്ടാവുന്നൊള്ളൂ നമുക്ക് ഏത് ടൈപ്പാണ് ആവശ്യം അത് എത്ര ബോൾട്ടിൻ്റെ ആണ് എത്ര ആംപിയർ ആണ് എ എച്ച് ആണ് ആവശ്യം എന്നുള്ളതനുസരിച്ചാണ് ഇതിൻ്റെ വില മാറുന്നത് ഇപ്പോൾ സിമ്പിൾ എക്സാമ്പിൾ റാവ എന്ന് പറഞ്ഞ ചെറിയ ഇലക്ട്രിക് കാർ ഉണ്ട് അതിനകത്ത് വയ്ക്കുന്നത് ട്വൽവ് വോൾട്ടിൻ്റെ വൺ സെവൻറ്റി ഫൈവ് ആംപിയറിൻ്റെ ബാറ്ററിയാണ് അത് വരെത്തിന് സെവൻ തൗസൻഡ് ടു ഹൺഡ്രഡ് ആണ് വില വരുന്നത് അത് മൈക്രോടെക് എന്ന് പറയുന്ന കമ്പനിയുടെയാണ് അതുപോലെ ഒരുപാട് ടൈപ്പ് കമ്പനികളുടെ ഒരുപാട് സ്പെസിഫിക്കേഷനുള്ള ബാറ്ററീസ് ഉപയോഗിക്കുന്നുണ്ട് അതനുസരിച്ച് ഇതിൻ്റെ വില മാറും അതിപ്പോൾ നെറ്റിൽ സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ ഈസിയായിട്ട് കിട്ടുന്നതായിരിക്കും അടുത്ത ടൈപ്പ് നിക്കൽ കാഡ്മിയം ബാറ്ററിയാണ് ഇതിനകത്ത് നിക്കൽ ഓക്സൈഡ് ഹൈഡ്രോഓക്സൈഡും അതുപോലെ തന്നെ മെറ്റാലിക് കാഡ്മിയാണ് ഇലക്ട്രോക്സൈഡ് ഉപയോഗിച്ചിരിക്കുന്നത് എന്നിട്ട് വെറ്റ് മീഡിയത്തിൽ കൂടിയാണ് ഇത് വർക്ക് ചെയ്യുന്നത് പക്ഷേ ഇത് മോസ്റ്റ്ലി സീൽഡ് ആയിട്ടാണ് ഉപയോഗിക്കുന്നത് പക്ഷേ ചിലത് ബാറ്ററീസ് ഉണ്ട് വെൻറ്റിലേറ്റർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിനകത്ത് എലക്ട്രിസി ഇലക്ട്രിക് ഡിസ്ചാർജും ചാർജിങ്ങും ഒക്കെ നടക്കുമ്പോൾ ഹൈഡ്രജനും ഓക്സിജനും ഉണ്ടാവും അപ്പോൾ അത് ഗാഷ്യസ് ഫോമിലായിരിക്കും നിൽക്കണേ അപ്പോൾ അതിൻ്റെ പ്രഷർ കൂടിയാൽ പുറത്തോട്ട് പോകാനായിട്ടുള്ള വെൻ്റിലേഷനുള്ള തരം ഉണ്ട് ഇതിൻ്റെ ഒരു ഗുണം ലൈഫ് സൈക്കിൾ ലെഡ് ആസിഡ് ബാറ്ററിനെ വെച്ച് നോക്കുമ്പോൾ കൂടുതലാണ് ഇത് പത്ത് മുതൽ പതിനഞ്ച് കൊലം വരെയൊക്കെ നിൽക്കണ ഇങ്ങനത്തെ നിക്കൽ ബാറ്ററീസ് ഉണ്ട് അതുപോലെ തന്നെ ലോ ടെമ്പറേച്ചറിൽ ടെമ്പറേച്ചറിലിൻ്റെ പെർഫോമൻസ് നല്ലതാണ് ലെഡ് ആസിഡ് ബാറ്ററിനെ വെച്ച് നോക്കുമ്പോൾ അതുപോലെ തന്നെ ഇത് സീൽഡ് ബാറ്ററി ആയിട്ട് ഉപയോഗിക്കാം അത് സേഫാണ് അതിന് അതുകൊണ്ട് തന്നെ നമുക്ക് പല പർപ്പസിനായിട്ട് ഇത് ഉപയോഗിക്കാം അപ്പോൾ സീൽഡ് അല്ലെങ്കിൽ വെന്റിലേറ്റഡ് ആണെങ്കിൽ നമുക്ക് ഇത് അപ്സൈഡ് ഡൗൺ ആയിട്ടൊന്നും പ്ലേസ് ചെയ്യാൻ പറ്റില്ല അല്ലെങ്കിൽ ചരിച്ചൊന്നും പ്ലേസ് ചെയ്യാൻ പറ്റില്ല കാര്യം ചെയ്ത് ലീക്ക് ചെയ്യാൻ സാധ്യതയുണ്ട് അതുകൊണ്ട് ഫുള്ള് സീൽഡ് ആണെങ്കിൽ അങ്ങനത്തെ ബുദ്ധിമുട്ട് വരുന്നില്ല അപ്പോൾ അങ്ങനെയുള്ള സീൽഡ് ബാറ്ററീസ് നമുക്ക് ഇലക്ട്രോണിക് എക്വിപ്മെൻസിലൊക്കെ യൂസ് ചെയ്യാവുന്നതാണ് പിന്നെ ഒരു നെഗറ്റീവ് സൈഡ് എന്ന് പറഞ്ഞാൽ ഇത് ലെഡാസിഡ് എക്സ്പെൻസീവ് ആണ് അതുപോലെ തന്നെ ഇതിൻ്റെ സെൽഫ് ഡിസ്ചാർജ് റേറ്റ് അതായത് സെൽഫായിട്ട് ഇപ്പം ഒരു ബാറ്ററിയിൽ ചാർജ് കയറാതിരുന്നാലും ഉപയോഗിക്കാതിരുന്നാലും കുറവ് ആയിട്ട് അതിൻ്റെ ഉള്ളിൽ നിന്ന് ഡിസ്ചാർജ് വരും അതിൻ്റെ ഉള്ളിൽ നിന്ന് കുറയും പവർ അതിനെയാണ് സെൽഫ് ഡിസ്ചാർജ് എന്ന് പറയുന്നത് ആ റേറ്റ് കൂടുതലാണ് അതിനർത്ഥം കുറച്ച് നേരം ചാർജ് ചെയ്യാതിരിക്കുകയോ അല്ലെങ്കിൽ യൂസ് ചെയ്യാതിരുന്നാലും അതിൻ്റെ പവർ കുറഞ്ഞു വരും പിന്നെ ഒരു പ്രധാന ദൂഷ്യം എന്ന് പറയുന്നത് ഇതിനകത്ത് ടോക്സിക് ആയിട്ടുള്ള അല്ലെങ്കിൽ വിഷാംശമുള്ള കാഡ്മിയം ഉപയോഗിക്കുന്നുണ്ട് അപ്പോൾ അത് ഡിസ്പോസ് ചെയ്യുമ്പോൾ അത് പോൻവയറമെൻറ്റിന് ഒക്കെ കേടുണ്ടാക്കാൻ സാധ്യതകളാണ് അതുകൊണ്ട് തന്നെ ഇപ്പോൾ പല രാജ്യങ്ങളും അത് അതിൻ്റെ യൂസേജ് കുറച്ച് കൊണ്ടുവന്നിരിക്കുകയാണ് വളരെയധികം അതുപോലെ പല യൂറോപ്യൻ രാജ്യങ്ങളിലും നിക്കൽ കാഡ്മിയം ബാറ്ററീസ് ഉപയോഗിക്കുന്നത് പണ്ട് അതിനായിട്ട് ഡിസൈൻ ചെയ്ത എക്യുപ്മെൻ്റ്സിൻ്റെ ബാറ്ററീസ് റീപ്ലേസ്മെൻറ്റിനായിട്ട് മാത്രമാണ് അതുപോലെ തന്നെ ചില മെഡിക്കൽ എക്യുപ്മെൻറ്റിൽ ഈ ബാറ്ററി തന്നെ ഉപയോഗിക്കേണ്ടി വരും അങ്ങനെയുള്ള അവസരങ്ങളിലും അത്യാവശ്യമുള്ള കാര്യങ്ങളിലും മാത്രമാണ് നിക്കൽ കാഡ്മിയം ഉപയോഗിക്കുന്നത് അത് എൻവയറൻമെൻറ്റിൻ്റെ ബുദ്ധിമുട്ടും മറ്റ് ലിമിറ്റേഷൻസൊക്കെ കാരണമാണ് അടുത്ത ടൈപ്പ് നിക്കൽ മെറ്റൽ ഹൈഡ്രേറ്റ് ബാറ്ററീസാണ് ഇത് പ്രധാനമായിട്ടും ഹൈബ്രിഡ് ഇലക്ട്രിക് വെഹിക്കിൾസിലാണ് ഉപയോഗിക്കുന്നത് ഫുള്ളി ഇലക്ട്രിക് വെഹിക്കിൾസിലും ഇത് ഉപയോഗിക്കുന്നുണ്ട് ഇത്തരം ബാറ്ററീസ് സ്റ്റെയിൻലെസ് സ്റ്റീലിൻ്റെ കണ്ടെയ്നറിലാണ് സെറ്റ് ചെയ്യുന്നത് കൊറോഷൻ ഇല്ലാതിരിക്കാൻ അതിനകത്ത് നിക്കലും റയറെ തെലമൽസ് എർത്ത് എന്ന് പറയുമ്പോൾ കോബാൾട്ട് മുതൽ പലതരം മെറ്റൽസും ഉപയോഗിച്ചുകൊണ്ടാണ് അത് നിർമ്മിക്കുന്നത് ഇതിൽ മെറ്റൽ കണ്ടൻറ്റ് കൂടുതലാണ് ഇതിൻ്റെ ഗുണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലെഡ് ആസിഡ് ബാറ്ററിനെ വെച്ച് നോക്കുമ്പോൾ സൈസും വെയ്റ്റും കമ്പാരിറ്റീവ്ലി കുറവാണ് അതുപോലെ തന്നെ ഇതിൻ്റെ പെർഫോമൻസും എനർജി ഡെൻസിറ്റിയും കൂടുതലാണ് ലെഡ് ആസിഡ് ബാറ്ററിനായിട്ടും അതുപോലെ ഇതിൻ്റെ ലൈഫ് സൈക്കിളും കൂടുതലാണ് ഈ ലെഡ് ആസിഡ് ആൻഡ് നിക്കൽ കാഡ്മിയം ബാറ്ററിനെ അപേക്ഷിച്ച് ഇതിൻ്റെ ഓവറോൾ സേഫ്റ്റി ലെവൽ നല്ലതാണ് ലിത്യമായൺ ബാറ്ററിനെ വെച്ച് നോക്കുമ്പോൾ ലിത്യമായൺ ബാറ്ററി നല്ല ക്വാളിറ്റി അല്ലെങ്കിൽ ഇപ്പോൾ പല ലിത്യാമയൺ ബാറ്ററീസും ചൈനയിലാണ് മോസ്റ്റ്ലി നയൻറ്റി നയൻ പെർസെൻറ്റ് ഉണ്ടാക്കുന്നത് അപ്പോൾ അവിടെ ഇപ്പോൾ ഈ ലിത്യാമയൺ ബാറ്ററി എല്ലാവർക്കും അറിയുന്ന പോലെ അതിനകത്ത് ചെറിയ ചെറിയ ബാറ്ററീസ് കണക്ട് ചെയ്ത് അപ്പോൾ സോൾഡറിങ് വരുന്നുണ്ട് അതിനകത്ത് അപ്പോൾ ഈ മൂവിങ് വെഹിക്കിൾ ഇങ്ങനെ നമ്മൾ ഹംപിയാടെയും ഗട്ടറി ഒക്കെ ചെയ്യുമ്പോൾ ആ ജെർക്കിംഗ് വരണമുണ്ട് അത് വിട്ടുപോയി കഴിഞ്ഞാൽ അത് ബ്ലാസ്റ്റ് ചെയ്യാനും തീപിടുത്തം ഒക്കെ സാധ്യതയുണ്ട് അങ്ങനെയുള്ള ബുദ്ധിമുട്ടുകളൊന്നും ഈ പറഞ്ഞ ബാറ്ററികളിലൊന്നും തന്നെ ഇല്ല ലെഡ് ആസിഡിലില്ല അതുപോലെ നിക്കൽ ഗാഡ്മ്യത്തിലില്ല അതുപോലെ നിക്കൽ മെറ്റൽ ഹൈഡ്രേറ്റിലും ഇല്ല ഇത്തരം ബാറ്ററികളുടെ എനർജി ഡെൻസിറ്റിയും പവർ ഡെൻസിറ്റിയും ലെഡ് ആസിഡ് ബാറ്ററീനെ വെച്ചും നിക്കൽ ഗാഡ്മിയം ബാറ്ററിനെ വെച്ചും കൂടുതലാണെങ്കിലും പക്ഷേ ബാക്കി പുതിയ ടൈപ്പ് ബാറ്ററീനെ വെച്ച് കമ്പാരിറ്റീവ്ലി കുറവാണ് അതുപോലെ ഇതിൻ്റെ മറ്റു ചില ന്യൂനതകൾ സെൽഫ് ഡിസ്ചാർജ് റേറ്റ് കൂടുതലാണ് നേരത്തെ ഞാൻ പറഞ്ഞിരുന്നു ബാറ്ററി വെറുതെ വെച്ചാലും കറണ്ട് ഇല്ലാതെ കുറയുന്ന അവസ്ഥയാണ് സെൽഫായിട്ട് ഡിസ്ചാർജ് ചെയ്യും അതിൻ്റെ റേറ്റ് കൂടുതലാണ് അതുപോലെ ലോ ടെമ്പറേച്ചറിൽ ഇതിൻ്റെ പെർഫോമൻസും കുറവാണ് അപ്പോൾ തണുപ്പുള്ള സ്ഥലങ്ങളിൽ ഇലക്ട്രിക് വാഹനത്തിൻ്റെ പെർഫോമൻസും അതിനെഫക്റ്റ് ചെയ്യും അതുപോലെ തന്നെ ഇത് പ്രവർത്തിക്കുമ്പോൾ അത് ചാർജ് ചെയ്യുമ്പോഴും ഡിസ്ചാർജ് ചെയ്യുമ്പോഴും അതിന് ടെമ്പറേച്ചർ ബിൽഡ് ചെയ്യും കുറച്ച് അതുകൊണ്ട് കൂളിംഗ് റിക്വയർമെൻറ്റ്സ് ഉണ്ട് അതിന് വെൻ്റിലേഷനൊക്കെ പ്രോപ്പറായിട്ട് വേണം മറ്റൊരു ന്യൂനത നേരത്തെ ഞാൻ പറഞ്ഞിരുന്നു ഇതിനകത്ത് ഒരുപാട് മെറ്റൽ കണ്ടൻറ് ഉണ്ടെന്നുള്ളത് അപ്പോൾ ആ മെറ്റൽസ് റിക്കവർ ചെയ്ത് വേറെ റീയൂസ് ചെയ്യാനായിട്ട് നമ്മൾ പ്രോസസ്സ് നടത്തും ആ പ്രോസസ്സ് വളരെ കോംപ്ലിക്കേറ്റഡ് ആണ് അതുപോലെ തന്നെ ചിലവേറിയതുമാണ് ടൊയോട്ടയുടെ ഇലക്ട്രിക് വെഹിക്കിൾ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റേഴ് മുതൽ നിക്കൽ മെറ്റൽ ഹൈഡ്രേറ്റ് ബാറ്ററിയാണ് ഉപയോഗിക്കുന്നത് അത് രണ്ടായിരത്തി പതിനഞ്ച് വരെ അതായത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റേഴ് മുതൽ രണ്ടായിരത്തി പതിനഞ്ച് വരെ ഉദ്ദേശം എട്ട് മില്യൺ വാഹനങ്ങൾ വിറ്റഴിഞ്ഞിട്ടുണ്ട് അതേസമയം പുതിയ ചില ഇലക്ട്രിക് വാഹനങ്ങളിൽ നിക്കൽ മെറ്റൽ ഹൈഡ്രേറ്റ് ബാറ്ററിയുടെയും ലിത്യമായൺ ബാറ്ററിയുടെയും ഒരു കോമ്പിനേഷനാണ് ഉപയോഗിക്കുന്നത് പവർ സപ്ലൈക്ക് വേണ്ടിയിട്ട് ഇത് കൂടുതലായിട്ട് ഹൈബ്രിഡ് ഇലക്ട്രിക് വാഹനങ്ങൾ ഉപയോഗിക്കാനുള്ള പ്രധാന കാരണം ഇതിൻ്റെ ഈ പറഞ്ഞ ലിമിറ്റേഷൻസ് അല്ലെങ്കിൽ ന്യൂനതകൾ തന്നെയാണ് ഹൈബ്രിഡ് വാഹനം ആകുമ്പോൾ അതിനകത്ത് ചാർജിങ് പ്ലഗ് ഇൻ ചെയ്തിട്ടല്ല മോസ്റ്റ്ലി നടക്കുന്നത് ഈ എഞ്ചിൻ അത് പെട്രോൾ പെട്രോളാണെങ്കിലും ഡീസലാണെങ്കിലും ആ എൻജിൻ പ്രവർത്തിക്കുമ്പോഴും ബ്രേക്ക് ചെയ്യുമ്പോഴും അതുപോലെ തന്നെ എവിടെയൊക്കെ ഫ്രിക്ഷൻ വരണോ അവിടെയൊക്കെയാണ് അത് റീജനറേറ്റീവ് ടെക്നോളജി ഉപയോഗിച്ചാണ് അത് ചാർജ് ചെയ്യുന്നത് അടുത്തതായിട്ടുള്ളത് ലിത്യം അയോൺ ആണ് ഇപ്പോൾ ഒരുപാട് ഇലക്ട്രിക് വാഹനങ്ങളിൽ ഈ ബാറ്ററി ഉപയോഗിക്കുന്നുണ്ട് അതുപോലെ തന്നെ പോർട്ടബിൾ ആയിട്ടുള്ള നമുക്ക് കൊണ്ടു കിടക്കാവുന്ന ഇലക്ട്രോണിക് ഉപകരണങ്ങളിലും ഈ ബാറ്ററി ഒരുപാട് ഉപയോഗിക്കുന്നുണ്ട് ലിത്യം അയോൺ ബാറ്ററി വളരെ എനർജി എഫിഷ്യൻ്റ് ആണ് അതുകൊണ്ട് തന്നെ അത് ഉപയോഗിക്കുന്ന വാഹനങ്ങളുടെ പെർഫോമൻസും വളരെ നല്ലതായിരിക്കും ഇതിൻ്റെ പവർ ടു വെയ്റ്റ് റേഷ്യോ വളരെ ഹൈ ആണ് അതായത് സാധാരണ ഇപ്പോൾ ലെഡ് ആസിഡ് ബാറ്ററി എടുക്കുകയാണെങ്കിൽ അതിൻ്റെ വെയിറ്റ് കൂടുതലും പവർ കുറവാണ് അതുപോലെ നിക്കൽ കാഡ്മിയം വരുമ്പോൾ ഇത്രയും കൂടി ബെറ്റർ ആയിരിക്കും അതുപോലെ നിക്കൽ മെറ്റൽ ഹൈഡ്രേറ്റ് വരുമ്പോൾ ഇത്രയും കൂടി ബെറ്ററാണ് അതേസമയം ലിത്യമാൻ വരുമ്പോൾ അതിൻ്റെ വെയ്റ്റും അതിൻ്റെ സൈസും ഒക്കെ വളരെ ചെറുതും എന്നാൽ പവറിന് ഒട്ടും കുറവില്ല ഇതിനേറ്റൊക്കെ ഇതിനേറ്റമൊക്കെ കൂടുതലാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് ഈ വാഹനത്തിൻ്റെ പെർഫോമൻസ് പവർ കൂടുതലും വെയിറ്റ് കുറവാകുമ്പോൾ തീർച്ചയായിട്ടും വളരെ നന്നായിരിക്കും അതുപോലെ ഹൈ ടെമ്പറേച്ചറിലും ഇതിൻ്റെ പെർഫോമൻസ് വളരെ നല്ലതാണ് ഇത്തരം ബാറ്ററികൾക്ക് വളരെ അധികം എനർജി ഹോൾഡ് ചെയ്യാൻ പറ്റും നേരത്തെ പറഞ്ഞ മൂന്ന് ബാറ്ററികളെ അപേക്ഷിച്ച് അതുകൊണ്ട് തന്നെ ഒരു ചാർജിങ്ങിൽ പോകുന്ന ദൂരം അതായത് വാഹനം ട്രാവൽ ചെയ്യുന്ന ദൂരം റേഞ്ച് കൂടുതലായിരിക്കും അതുപോലെ ഇത്തരം ബാറ്ററികളുടെ സെൽഫ് ഡിസ്ചാർജ് റേറ്റ് കുറവാണ് ഇതിന് മുമ്പ് പറഞ്ഞ മൂന്ന് ബാറ്ററികളെ അപേക്ഷിച്ച് അതുകൊണ്ട് തന്നെ നമുക്ക് സ്റ്റോർ ചെയ്ത് കൂടുതൽ നേരം ആ ബാറ്ററിയിൽ തന്നെ അതിൻ്റെ പവറ് റീറ്റെയിൻ ചെയ്യാൻ പറ്റും അതുപോലെ ലിത്യം ആൺ ബാറ്ററിയുടെ മിക്ക ഭാഗങ്ങളും തന്നെ റീസൈക്കിൾ ചെയ്യപ്പെടുന്നുണ്ട് അതുകൊണ്ട് തന്നെ എൻവയറമെൻറ്റിനെ മറ്റു ബാറ്ററികളെ പോലെ അത്ര ദോഷം ചെയ്യുന്നില്ല ഇനി ഇതിൻ്റെ ഒരു പ്രധാന ന്യൂനത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാവർക്കും അറിയുന്ന പോലെ ഇത് കുറേ ചെറിയ ബാറ്ററീസ് കണക്ട് ചെയ്ത് അല്ലെങ്കിൽ സോൾഡർ ചെയ്ത് അങ്ങനെ കണക്ട് ചെയ്തിട്ടാണ് ഒരു പാക്കായിട്ട് വരുന്നത് ഇതിൻ്റെ തൊണ്ണൂറ് ശതമാനത്തിന് മുകളിൽ ചൈനയിൽ നിന്നാണ് നമ്മൾ ഇമ്പോർട്ട് ചെയ്യുന്നത് ഇന്ത്യയിൽ അപ്പോൾ അതിൻ്റെ ക്വാളിറ്റി വലിയൊരു ഘടകമാണ് നല്ല ടൈപ്പ് ലിത്യമാൻ ബാറ്ററി അല്ലെങ്കിൽ ഇപ്പോൾ നമ്മൾ അറിയാം വാഹനം നമ്മൾ ഓടിക്കുമ്പോൾ ഹമ്പി ആടും കട്ട്രയാടും അതുപോലെ തന്നെ ജർക്കിംഗ് ഒക്കെ ഉണ്ടാവും അപ്പോൾ നല്ല സോൾഡറിങ് അല്ലെങ്കിൽ അതങ്ങനെ വിട്ടു കഴിഞ്ഞാൽ അവിടെ സ്പാർക്ക് വരെയും ഇത് തീ പിടിക്കാനും ബ്ലാസ്റ്റ് ചെയ്യാനൊക്കെ സാധ്യതയുണ്ട് ഇപ്പോൾ ഈ അടുത്തൊക്കെ നിങ്ങൾ ചില വാഹനങ്ങൾ ഇലക്ട്രിക് വാഹനങ്ങൾ നിന്ന് കത്തണം കണ്ടിരുന്നു അപ്പോൾ അതിൻ്റെയൊക്കെ കാരണം ഒരു പക്ഷേ ഇതൊക്കെ ആയിരിക്കാം അതിന് റീസൺ കംപ്ലീറ്റ് ആയിട്ട് കണ്ടുപിടിച്ചിട്ടുണ്ടാവില്ല പക്ഷേ ഇതും ഒരു റീസൺ ആണ് പല സ്ഥലത്തും റിപ്പോർട്ട് ചെയ്തിട്ടുള്ളതാണ് അതുകൊണ്ട് നല്ല ക്വാളിറ്റി അല്ലെങ്കിൽ പ്രശ്നം ഉണ്ടാവാൻ സാധ്യതയുണ്ട് ഇതിൻ്റെ പ്രൈസിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഇതിൻ്റെ സ്പെസിഫിക്കേഷനും അതിൻ്റെ പവറൊക്കെ അനുസരിച്ചാണ് അതിന് എത്ര പ്രൈസ് വരണേന്ന് അതുകൊണ്ട് നമുക്ക് എല്ലാത്തിൻ്റെയും പ്രൈസ് പറയാൻ പറ്റില്ല അത് പറഞ്ഞ പോലെ നേരത്തെ പറഞ്ഞ പോലെ നെറ്റ് ലോങ്ങിയാൽ കിട്ടുന്നതാണ് പിന്നെ ജനറൽ ആയിട്ടൊരു ഐഡിയ കിട്ടാനായിട്ട് പറയാം ഇപ്പോൾ ഫോർട്ടി എയിറ്റ് വോൾട്ടുള്ള ഫോർട്ടി വൺ എ എച്ച് ഉള്ള ഒരു ലിത്യമായൺ ബാറ്ററിക്ക് ഉദ്ദേശം തേർട്ടി ഫൈവ് തൗസൻഡ് മുപ്പത്തയ്യായിരം രൂപ വരെ വരും അതേസമയം അറുപത് വോൾട്ടുള്ള ഇരുപത്തിനാല് എ എച്ച് ഉള്ള ഒരു ബാറ്ററിക്ക് ട്വൻറ്റി ടു തൗസൻഡ് ഇരുപത്തി രൂപ വരെ വരും അതുകൊണ്ട് ബാറ്ററിയുടെ പ്രൈസ് വോൾട്ടും ആംബിയർ റവറും അനുസരിച്ച് മാറിക്കൊണ്ടിരിക്കും അത് ഏതാണ് നിങ്ങൾക്ക് ആവശ്യം ആ സ്പെസിഫിക്കേഷനുള്ള ബാറ്ററിയുടെ പ്രൈസ് അന്വേഷിച്ച് കണ്ടുപിടിക്കേണ്ടതാണ് അടുത്ത ടൈപ്പ് ബാറ്ററിയാണ് ലിത്യം ഫെറസ്ഫോസ്ഫേറ്റ് ബാറ്ററി ഇതിപ്പോൾ ഇലക്ട്രിക് വെഹിക്കിൾസിനകത്ത് കൂടുതലായിട്ട് ഉപയോഗിച്ച് വരുന്നുണ്ട് ഇതിൻ്റെ എനർജി വെയ്റ്റ് റേഷ്യോ വളരെ നല്ലതാണ് അതുപോലെ തന്നെ ഇതിനെ എനർജി ഹോൾഡ് ചെയ്യാനുള്ള കപ്പാസിറ്റിയും വളരെ കൂടുതലാണ് അതുപോലെ ഹൈ ടെമ്പറേച്ചറിൽ ഇതിൻ്റെ പെർഫോമൻസ് നല്ലതാണ് പിന്നെ ഇതിൻ്റെ ലൈഫ് സൈക്കിൾ ബാക്കിയുള്ള അതായത് ലെഡ് ആസിഡ് ബാറ്ററിനായിട്ടും ലിത്യമായൺ ബാറ്ററിനായിട്ടൊക്കെ വളരെ കൂടുതലാണ് ഇതിന് ഏകദേശം ത്രീ തൗസൻഡ് ലൈഫ് സൈക്കിൾസ് ഉണ്ട് അപ്പോൾ ഇതിനകത്തൊരു എയിറ്റ് ടു ടെൻ ഇയേഴ്സ് വരെ ലൈഫ് കിട്ടും അതേസമയം ഇപ്പോൾ ഒരു ലെഡ് ആണ് കമ്പാരിസന് വേണ്ടി നോക്കുകയാണെങ്കിൽ ഒരുപക്ഷെ അഞ്ഞൂറ് ഫൈവ് ഹൺഡ്രഡ് ലൈഫ് സൈക്കിൾസ് ആയിരിക്കും കിട്ടുന്നത് അതേസമയം ഒരു ലിത്യമായൺ ബാറ്ററിക്ക് ഒരു എയിറ്റ് ഹൺഡ്രഡ് ടു തൗസൻഡ് ആയിരിക്കും അങ്ങനെ വെച്ച് നോക്കുമ്പോൾ ഇത് ത്രീ തൗസൻഡ് വളരെ കൂടുതലാണ് അതുപോലെ ഈ ടൈപ്പ് ബാറ്ററിയുടെ എനർജി ഡെൻസിറ്റിയും പവർ ഡെൻസിറ്റിയും നല്ലതാണ് അതുകൊണ്ട് തന്നെ വണ്ടി വാഹനത്തിൻ്റെ പെർഫോമൻസും നല്ലതായിരിക്കും ലെഡ് ആസിഡ് ബാറ്ററിനൊക്കെ അപേക്ഷിച്ച് സൈസും വെയ്റ്റും വളരെ കുറവാണ് അതുപോലെ മറ്റൊരു പ്രധാന ഗുണം ഇതിൻ്റെ ചാർജിംഗ് ടൈം കമ്പെയർഡ് ടു മറ്റു പല ബാറ്ററികളായിട്ടും കുറവാണ് അതുപോലെ ലിത്യം ഐൺ ബാറ്ററീനെ അപേക്ഷിച്ച് ഈ ബാറ്ററി സേഫാണ് അതായത് നേരത്തെ പറഞ്ഞിരുന്നു ലിറ്റിയം അയൺ ബാറ്ററിയിൽ എക്സ്പ്ലോഷനും ഷോർട്ട് സർക്യൂട്ടിനൊക്കെ സാധ്യതയുണ്ടെന്ന് അങ്ങനത്തെ ഉള്ള പ്രശ്നങ്ങൾ ഈ ബാറ്ററിയിൽ ഉണ്ടാവില്ല ഇതിൻ്റെ പ്രധാന ന്യൂനത എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ ഹൈ പ്രൈസാണ് ഇപ്പോൾ നമ്മളൊരു ബൈക്കിനുപയോഗിക്കുന്ന ഒരു സെവൻറ്റി ടു വോൾട്ടിൻ്റെ എയ്റ്റീൻ ആംപിയറിൻ്റെ ഒരു ബാറ്ററിക്ക് ഉദ്ദേശം അമ്പതിനായിരം അടുത്ത് വില വരും അപ്പോൾ അത് ഒരു വലിയ ഘടകമാണ് പക്ഷേ അത് കൂടുതൽ കൊമേഴ്ഷ്യൽ പ്രൊഡക്ഷൻ മാസ് പ്രൊഡക്ഷൻ തുടങ്ങിക്കഴിയുമ്പോൾ ഇതിൻ്റെ വില താഴാനായിട്ട് സാധ്യതയുണ്ട് നേരത്തെ പറഞ്ഞ പോലെ എല്ലാ ബാറ്ററികളെ പോലെ തന്നെ ഈ ബാറ്ററിക്കും സ്പെസിഫിക്കേഷനുസരിച്ചും അനുസരിച്ചും പ്രൈസിന് വേരിയേഷൻ വരാം അതുകൊണ്ട് തന്നെ എല്ലാ സ്പെസിഫിക്കേഷനുള്ള ബാറ്ററിയുടെയും പ്രൈസ് പറയുന്നത് പ്രാക്ടിക്കലല്ല എന്നാലും ഇപ്പോൾ ഈ സ്കൂട്ടറിനൊക്കെ ഉപയോഗിക്കുന്ന സിക്സ്റ്റി വോൾട്ട് തേർട്ടി ഐ എച്ച് ഉള്ള ബാറ്ററിക്ക് ഉദ്ദേശം മുപ്പതിനായിരം രൂപയാണ് വില വരുന്നത് അതുപോലെ ഫോർട്ടി എയ്റ്റ് വോൾട്ട് ഫോർട്ടി ത്രീ എച്ച് ഉള്ളതിന് മുപ്പത്താറായിരം രൂപ അതുപോലെ തന്നെ ഫോർട്ടി എയ്റ്റ് വോൾട്ട് എയ്റ്റി ആംപിയർ ഉള്ളതിന് ഫിഫ്റ്റി ടു തൗസൻഡ് അതുപോലെ സെവൻറ്റി ടു വോൾട്ട് മുതൽ വൺ ട്വൻറ്റി വോൾട്ട് വരെ ഉള്ളതിന് ഉദ്ദേശം രണ്ട് ലക്ഷം രൂപ വരെ വരെയുണ്ട് അങ്ങനെ വില എല്ലാ സ്പെസിഫിക്കേഷനുസരിച്ചും മാറിക്കൊണ്ടിരിക്കും അടുത്ത ടൈപ്പ് അൾട്രാ അഥവാ സൂപ്പർ കപ്പാസിറ്റർ ബാറ്ററീസാണ് അതിനെ കൺവെൻഷണൽ ബാറ്ററി പോലെ നമുക്ക് കരുതാൻ പറ്റില്ല അതിനെ ബാറ്ററി എന്ന് പറയപ്പെടുന്നത് അതിനകത്ത് കറണ്ട് സ്റ്റോർ ചെയ്യാൻ പറ്റും എന്നുള്ളതുകൊണ്ടാണ് ഇത്തരം ബാറ്ററികളിൽ ഇലക്ട്രോഡ്സിൻ്റെയും ഇലക്ട്രോലൈറ്റിൻ്റെയും ഇടയിലുള്ള പോളറൈസ് ചെയ്ത ലിക്വിഡിലാണ് ഇലക്ട്രിസിറ്റി സ്റ്റോർ ചെയ്യുന്നത് അതുകൊണ്ട് തന്നെ ലിക്വിഡിൻ്റെ സർഫസ് ഏരിയ കൂടുന്നതിനനുസരിച്ച് ഇലക്ട്രിസിറ്റി സ്റ്റോർ ചെയ്യാനുള്ള കപ്പാസിറ്റിയും കൂടിക്കൊണ്ടിരിക്കും ഇത് ടോട്ടലി ന്യൂ ആയിട്ടുള്ള ഒരു ടൈപ്പ് ഓഫ് ബാറ്ററി ആണ് അല്ലെങ്കിൽ കപ്പാസിറ്ററാണ് ഇത് ഈ സാധാരണ കൺവെൻഷനൽ അല്ലെങ്കിൽ ട്രഡീഷണൽ ബാറ്ററിയുടെ യാതൊരു വക ഫീച്ചേഴ്സും ഇതിനകത്ത് ആകെ അതിനകത്തുള്ള പ്രത്യേകത മറ്റേ ബാറ്ററി ആയിട്ടുള്ള ബന്ധം എന്ന് പറഞ്ഞാൽ അതിനകത്ത് ഇലക്ട്രിസിറ്റി സ്റ്റോർ ചെയ്യാനും പറ്റും അത് യൂസ് ചെയ്യാനും പറ്റും അല്ലെങ്കിൽ ചാർജ് ചെയ്യാൻ പറ്റും ഡിസ്ചാർജ് ചെയ്യാൻ പറ്റും ഇത്തരം സൂപ്പർ കപ്പാസിറ്റർ ബാറ്ററീസിൻ്റെ പവർ ഡെൻസിറ്റി എന്ന് പറഞ്ഞാൽ വളരെ കൂടുതലാണ് ലിത്യമായൺ ബാറ്ററീനെ വെച്ച് നോക്കുമ്പോൾ ഇപ്പോൾ ലിത്യമായൺ ബാറ്ററിയുടെ ആയിരത്തഞ്ഞൂറാണെങ്കിൽ ഇതിൻ്റെ നാൽപ്പതിനായിരം ആണ് ഏകദേശം ട്വൻ്റി ഫൈവ് ടൈംസ് വരെ കൂടുതലായിരിക്കും അതുപോലെ എഫിഷ്യൻസിയും വളരെ കൂടുതലാണ് ലൈഫ് സൈക്കിൾ വളരെ അധികം കൂടുതലാണ് ഇൻഫിനിറ്റി എന്ന് തന്നെ പറയാം അതുപോലെ തന്നെ ഇതിൻ്റെ ബാറ്ററി ലൈഫ് വളരെ കൂടുതലാണ് ലൈഫ് സൈക്കിളും ലൈഫും തമ്മിൽ വ്യത്യാസമുണ്ട് അതുപോലെ തന്നെ ഇതിന് എക്സ്പ്ലോഡ് ചെയ്യാനുള്ള സാധ്യത ഒട്ടും തന്നെ ഇല്ല അതുപോലെ അതിൻ്റെ ഏറ്റവും വലിയ ന്യൂനത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൻ്റെ വിലയാണ് വളരെ വളരെ അധികം വില കൂടുതലാണ് ഇത്തരം സൂപ്പർ കപ്പാസിറ്റർ ബാറ്ററിനെ കുറിച്ച് ഇനിയും ഒരുപാട് ഇൻഫർമേഷൻസ് പറയാനുണ്ട് അതിൻ്റെ സ്പെസിഫിക്കേഷനെ കുറിച്ച് മാത്രമല്ല ഇന്ത്യയിൽ അതിൻ്റെ ഡെവലപ്മെൻ്റ് എന്താ പറയുക എത്തി അത് ഇന്ത്യയിൽ ഏതെങ്കിലും വാഹനങ്ങൾ ഉപയോഗിക്കുന്നുണ്ടോ അങ്ങനെയൊരു ഡീറ്റെയിൽസൊക്കെ ഒരു പുതിയ വീഡിയോയിൽ ചെയ്യുന്നുണ്ട് കാരണം ഇപ്പം തന്നെ ഈ വീഡിയോ ലെങ്ത്തി ആയി അതുകൊണ്ട് ഞാനിതുകൂടെ വൈൻഡപ്പ് ചെയ്യാണ് ഈ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വരുതുന്നു ഇത് കണ്ടതിന് ശേഷം ദയവായി കമൻറ്റ് ചെയ്യുക ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സും റിലേറ്റീവ്സൊക്കെ ആയിട്ട് ഷെയർ ചെയ്യുകയും ലൈക്ക് ചെയ്യുകയും ചെയ്യുക അതുപോലെ തന്നെ ഈ ചാനൽ ഇതുവരെ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുകയും ബെല്ലൈക്കൻ പ്രസ് ചെയ്യുമ്പോൾ ഓൾ എന്നുള്ള ഓപ്ഷൻ സെലക്ട് ചെയ്താൽ മാത്രമേ നിങ്ങൾക്ക് ഈ ചാനലിൽ നിന്ന് വരുന്ന പുതിയ നോട്ടിഫിക്കേഷൻസ് കിട്ടുകയുള്ളൂ താങ്ക് യു ഫോർ വാച്ചിങ്